2026 ലോകകപ്പിലേക്കുള്ള യാത്ര ഗംഭീരമായി തുടങ്ങി ബ്രസീൽ. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബൊളീവിയയെ 1-5 ഗോളുകൾക്കാണ് മഞ്ഞപ്പട തകർത്ത് തരിപ്പണമാക്കിയത്. ബ്രസീലിലെ ബാൽമയിൽ നടന്ന പോരാട്ടത്തിൽ കാനറികൾക്കായ സൂപ്പർ താരം നെയ്മർ 2 ഗോളുകൾ നേടി വമ്പൻ തിരിച്ചുവരവ് നടത്തി. ബ്രസീലിൻ്റെ എക്കാലത്തെ ടോപ്പ് ഗോൾ സ്കോറർ എന്ന ഫുട്ബോൾ ഇതിഹാസം പെലയുടെ റെക്കോർഡ് ഇതോടെ നെയ്മറിന് ഭേദിക്കാനായി. പെലയുടെ 77 ഗോളുകൾ എന്ന റെക്കോർഡാണ് നെയ്മർ തിരുത്തിയത്. ബൊളീവിയയ്ക്കെതിരെ 2 ഗോളുകൾ നേടിയാണ് നെയ്മർ ബ്രസീലിൻ്റെ ഓൾ ടൈം ടോപ്പ് ഗോൾ സ്കോറർ പദവി സ്വന്തമാക്കിയത്. 61-ാം മിനിറ്റിൽ ബൊളീവിയയുടെ വല ചലിപ്പിച്ച നെയ്മർ ഇഞ്ചുറി ടൈമിൽ വീണ്ടും സ്കോർ ചെയ്തു. ഇതോടെ ബ്രസീലിനായുള്ള നെയ്മറുടെ ആകെ ഗോൾ സമ്പാദ്യം 79 ആയി. ഖത്തർ ലോകകപ്പിൻ്റെ ക്വാർട്ടറിൽ ക്രൊയേഷ്യക്കെതിരെ സ്കോർ ചെയ്തായിരുന്നു നെയ്മർ പെലയുടെ 77 ഗോൾ എന്ന റെക്കോർഡിനൊപ്പം എത്തിയത്. മാസങ്ങളായി പരിക്കിൻ്റെ പിടിയിലായിരുന്ന താരം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയ ആദ്യ മത്സരത്തിൽ തന്നെ 2 ഗോളുകളുമായി അവസ്മരണീയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബൊളീവിയക്കെതിരെ 2 ഗോളുകൾ നേടി റയൽ മാഡ്രിഡ് യുവതാരം റോഡ്രിഗയെ ബ്രസീലിനായി തിളങ്ങി. കാനറികൾക്കായി റാഫീന്യ 1 ഗോൾ സ്കോർ ചെയ്തു. ബ്രസീലിൻ്റെ 4 ഗോളുകളും ഹാഫ് ടൈമിന് ശേഷമായിരുന്നു. ബൊളീവിയയുടെ ആശ്വാസ ഗോൾ 78-ാം മിനിറ്റിൽ ആബ്രഗോ സ്വന്തമാക്കി. ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ ബ്രസീലിൻ്റെ അടുത്ത എതിരാളികൾ പെറുവാണ്. ഇന്ത്യൻ സമയം അടുത്ത ബുധനാഴ്ച രാവിലെ 7:30 മത്സരം. പെറുവിൻ്റെ സ്ഥലസ്ഥാനമായ ലിമയിലാണ് കളി.